ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രാൻസ്ഫോമറിന്റെ ഫേസർ ഡയഗ്രം അല്ലെങ്കിൽ വെക്ടർ ഡയഗ്രം എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം വെക്ടർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ട്രാൻസ്ഫോമറിനകത്ത് വരുന്ന കാര്യങ്ങൾ നമുക്കറിയാം. പ്രൈമറി സൈഡ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യും ബി വൺ, അപ്പോൾ പ്രൈമറി സൈഡിലൊരു കറണ്ട് ഉണ്ടാവും ഐ വൺ. പ്രൈമറി സൈഡിലെ വൈൻഡിങ്ങിന് റിയാക്റ്റൻസും റെസിസ്റ്റൻസും ഉണ്ട് ആ എക്സ് വണ്ണും ആർ വണ്ണും. അപ്പോൾ അത് രണ്ടുകൂടെ ചേരുമ്പോൾ അതിൻ്റെ ഇമ്പിഡൻസ് ആവും എക്സ് ഇസഡ് എന്ന് പറയുന്ന ഇമ്പിഡൻസ് ആവും റെസിസ്റ്റൻസും റിയാക്റ്റൻസും കൂടെ ചേരുമ്പം. അപ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും ഇ വൺ, പിന്നെ സെക്കൻഡറി ഫ്ലക്സ് സെക്കൻഡറി വൈൻഡിങ്ങുമായിട്ട് ലിങ്ക് ചെയ്യും. അപ്പോൾ സെക്കൻഡറി വൈൻഡിങ്ങിൽ ലിങ്ക് ചെയ്യുമ്പോൾ സെക്കൻഡറി വൈൻഡിങ്ങിൽ E2 എന്ന് പറയുന്ന EMF ഉണ്ടാവും. അതിന് സെക്കൻഡറി വൈൻഡിങ്ങിന് റെസിസ്റ്റൻസ് R2 റിയാക്റ്റൻസ് X2 ഉണ്ട്. ഇത് രണ്ടുകൂടെ ചേരുന്ന Z2 എന്ന് പറയുന്ന ഇമ്പിഡൻസും ഉണ്ട്. അവിടുത്തെ കറണ്ട് I2 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അതുപോലെ നോ ലോഡ് കറണ്ട് എന്ന് പറയുന്ന I0 എന്ന് പറയുന്ന കറണ്ട് കോറിനകത്ത് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ I0 നമുക്ക് IM എന്നും IW എന്നും രണ്ട് കമ്പോണൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഫേസർ ഡയഗ്രാം എന്ന് വെച്ചാൽ വെക്ടർ ഡയഗ്രാം. അപ്പോൾ വെക്ടർ ഡയഗ്രാം നമ്മൾ ആദ്യം റെസിസ്റ്റീവ് ലോഡിൻ്റെ ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൽ നിങ്ങൾ റെസിസ്റ്റീവ് ലോഡ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫേസർ ഡയഗ്രാം എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു പോയിന്റ് എടുക്കുക. ആ പോയിന്റിൽ നിന്ന് ഫ്ലക്സ് എന്ന് പറയുന്നത് റെഫറൻസ് ആക്കി ഒരു പർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡിൽ റൈറ്റ് സൈഡിലേക്ക് വരയ്ക്കുക. ഓക്കെ, 0 ഡിഗ്രിയിൽ ഫ്ലക്സ് റെഫറൻസ് ആക്കി എടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാ ഈ I0 എന്ന് പറയുന്ന കറണ്ട് ഒരു പർട്ടിക്കുലർ ആംഗിൾ ϕ0 എന്ന് പറയുന്ന വൈ ആക്സിസുമായിട്ട് ϕ0 വൈ ആക്സിസ് നമ്മൾ E1 ആണ് വരയ്ക്കുന്നത്. അപ്പോൾ അത് പിന്നെ പറയാം. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഫൈ എന്ന് പറയുന്ന ഫ്ലക്സ് എക്സ് ആക്സിസിൽ റെഫറൻസ് ആയിട്ട് വരച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ E1 എന്ന് പറയുന്ന വോൾട്ടേജ് പ്രൈമറി സൈഡാണ് നമ്മൾ E1 നമ്മളിപ്പോൾ വരയ്ക്കുന്നില്ല, E1 നമ്മൾ കാണിച്ചേക്കാണ്, അത് ഞാൻ പറയാം. സോ നമ്മൾ ഫ്ലക്സ് റെഫറൻസ് ആയിട്ട് വരയ്ക്കുക, എന്നിട്ട് I0 എന്ന് പറയുന്ന കറണ്ട് നമ്മൾ വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫ്ലക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി കറണ്ട് നമ്മൾ സെക്കൻഡറി സൈഡിൽ നിന്ന് വരച്ചാണ് പ്രൈമറി സൈഡിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിലുള്ള വോൾട്ടേജ് V2 ആയിട്ട് അസ്യൂം ചെയ്യുന്നു, അതായത് ലോഡിൻ്റെ അടുത്തുള്ള വോൾട്ടേജ്. അപ്പോൾ ഫ്ലക്സ് റെഫറൻസ് ആക്കി വരച്ചു. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ V2 എന്ന് പറയുന്ന വോൾട്ടേജ് ഒരു തേർഡ് ക്വാഡ്രന്റിൽ വരത്തക്ക രീതിയിൽ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നിങ്ങൾ വരയ്ക്കുക. ദാറ്റ് ഈസ് V2, ഒരു പർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡിൽ V2 വരച്ചു. ആ V2 വരച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ റെസിസ്റ്റീവ് ലോഡ് ആയതുകൊണ്ട് നമ്മുടെ കറണ്ട് I2 എന്ന് പറയുന്നത് സെക്കൻഡറി സൈഡ് കറണ്ട് I2 എന്ന് പറയുന്നത് V2 ഇനി ഇൻ ഫേസ് ആയിരിക്കും. റെസിസ്റ്റീവ് ലോഡിൻ്റെ പ്രത്യേകത എന്താ, കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് ആയിരിക്കും. അപ്പം V2 ഇൻ ഫേസ് ആയിരിക്കും I2 എന്ന് പറയുന്ന കറണ്ട്. അപ്പം അതേ ലൈനിൽ വരും, പക്ഷെ മാഗ്നിറ്റ്യൂഡ് കുറവായതുകൊണ്ട് പുറവിൽ നിൽക്കും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, സെക്കൻഡറി സൈഡിലെ വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റീവ് ഡ്രോപ്പ് കണ്ടുപിടിക്കുക. സോ ദാറ്റ് ഈസ് I2 ഇൻറ്റു R2. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R2 ആണ് സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ. സോ I2 R2 ഡ്രോപ്പ് അതേ ലൈനിൽ ഒരു കുറഞ്ഞ മാഗ്നിറ്റ്യൂഡിൽ I2 R2 ഡ്രോപ്പും ദൈ ആരോ ഇട്ട് കാണിക്കുക. ഓക്കെ, അപ്പോൾ V2 വരയ്ക്കുക, ഫ്ലക്സ് റെഫറൻസ് ആക്കുക, V2 വരയ്ക്കുക. V2 അതേ ലൈനിൽ ഇൻഫേസ് കറണ്ടായ I2 വരയ്ക്കുക, മാഗ്നിറ്റ്യൂഡ് കുറച്ച്, അതാണ് കുറഞ്ഞിരിക്കുന്നത്. ഇനി I2 അതേ ലൈനിൽ V2 നിന്നും I2 പാരലായിട്ട് അതേ ലൈനിൽ വരും, ഇൻഫേസ് ആണ്, റെസിസ്റ്റീവ് ഡ്രോപ്പ് ആയതുകൊണ്ട് ഇൻഫേസ് ആണ്. I2 R2 ഡ്രോപ്പ് വരയ്ക്കുക. ഇനി അതിന് 90 ഡിഗ്രി, നമ്മളൊരു 90 ഡിഗ്രി ആയിട്ട് നമ്മൾ എന്ത് വരയ്ക്കുക, I2 X2 എന്ന് പറയുന്ന റിയാക്റ്റൻസ് ഡ്രോപ്പ് വരയ്ക്കുക. എപ്പോഴും I2 R2 90 ഡിഗ്രിയിലായിരിക്കും റിയാക്റ്റൻസ് ഡ്രോപ്പ് എന്ന് പറയുന്ന I2 X2. ഇനി I2 R2 I2 X2 ചേരുന്നതാണ് I2 Z2 എന്ന് പറയുന്ന അതിൻ്റെ ഇമ്പിഡൻസ്. ആ പാരലോഗ്രാം ലോ പോലെ ആ ട്രയാങ്കുലർ ട്രയാങ്കിൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദി ഡോട്ടർ ലൈൻ വരച്ചാലും മതി, I2 Z2. ഇനി ആ എൻഡ് വന്ന് ജോയിൻ ചെയ്യുന്ന പ്ലേസും ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്യുന്നതാണ് എന്ത്, E2 എന്ന് പറയുന്ന വോൾട്ടേജ്. അപ്പം നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിൽ നിന്ന് V2 നിന്ന് I2 നിന്നും I2 R2 I2 X2 I2 Z2 വരച്ചു. അപ്പോൾ ഇത്രയും വരച്ചതിന് ശേഷം അതെല്ലാം കൂടെ ചേരുന്നതാണ് E2. ഇനി E2 നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, E1 എന്ന് പറയുന്ന വോൾട്ടേജ്. ഇപ്പോൾ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗൺ ആവും, നമുക്ക് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അറിയാം. E2 by E1 = V1 V2 by V1 ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ വെച്ച് നമ്മൾ E2 നിന്നും E1 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ E1 ഇച്ചിരി കുറവായിട്ടാണ് നിൽക്കുന്നത്. സോ ദിസ് ഈസ് എ എന്താണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിട്ട് അസ്യൂം ചെയ്യുവാണെങ്കിൽ നമ്മുടെ പ്രൈമറി സൈഡിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് കുറവായിരിക്കും. സോ E1 എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് മാഗ്നിറ്റ്യൂഡ് കുറച്ച് വരയ്ക്കുക. K എന്ന് പറയുന്ന റേഷ്യോ എടുത്തും വരയ്ക്കാം, K നമുക്കറിയില്ല, അപ്പോൾ റഫായിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ E1 നമ്മൾ വരച്ചു. E1 വരച്ചതിന് ശേഷം എന്ത് ചെയ്തു, ആ E1 നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എക്സ്റ്റെൻഡ് ചെയ്ത് -E1 ആക്കി. ഓക്കെ, നമുക്കിനി പ്രൈമറി സൈഡ് വരയ്ക്കണം, നമ്മൾ സെക്കൻഡറി സൈഡിൽ നിന്നാണ് വരച്ച് വന്നത്.
ആ സെക്കൻഡറി സൈഡ് ഒരുവിധം കംപ്ലീറ്റ് ആയതായി ഇവിടെ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതെ ഈ വണ്ണിനെ നേരെ എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിൽ കൊണ്ടുപോയി, അതേ മാഗ്നിറ്റ്യൂഡിൽ മേളിൽ കൊണ്ടുപോയി, ദാറ്റ് ഈസ് മൈനസ് ഇ വൺ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നോലോഡ് കറണ്ട് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ എവിടെ വരയ്ക്കുക, ഐ സീറോ ആയിട്ട് വരയ്ക്കുക. നോലോഡ് കറണ്ട് ഇഫ് സ്ക്വാഡ്രന്റിലാണ് വരുന്നത്. സോ നോലോഡ് കറണ്ട് റിസോൾവ് ചെയ്താൽ ഇവിടെ ഐ എമ്മും ഐ ഡബ്ല്യു ഒക്കെ വരും, അത് നമ്മൾ കാണിക്കുന്നില്ല. ഈ നോലോഡ് കറണ്ട് ഇവിടെ വരച്ചു. ഇനി നമ്മൾ ഈ ഐ ടുവിനെ പ്രൈമറിയിലോട്ട് കൊണ്ടുവരിക, ഐ ടുവിനെ പ്രൈമറിയിലോട്ട് ഐ ടു ഡാഷ് ആയിട്ട് കൊണ്ടുവരിക. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഐ വൺ ബൈ ഐ ടു ഇസ് ഈക്വൽ ടു ഐ വൺ ബൈ ഐ ടു ഇസ് ഈക്വൽ ടു വി ടു ബൈ വി വൺ ഇസ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന റേഷ്യോ നിങ്ങൾക്കറിയാം. ആ റേഷ്യോ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഐ ടുവിനെ ഐ ടു ഡാഷ് ആയിട്ട് പ്രൈമറിയിലോട്ട് കൊണ്ടുവരിക, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ വെച്ച്. ഓക്കെ, അപ്പൊ പ്രൈമറി കറണ്ട് കിട്ടി, ഐ സീറോയും കിട്ടി. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഫേസർ സമ്മായിരിക്കും ഐ വൺ എന്ന് പറയുന്ന കറണ്ട്. അതായത് സെക്കൻഡറി കറണ്ടിനെ ട്രാൻസ്ഫർ ചെയ്ത് പ്രൈമറിയിലാക്കിയതാണ് ഐ ടു ഡാഷ്. ഈ ഐ ടു ഡാഷിന്റെ ഐ സീറോയുടെയും കൂടെ പാരലോഗ്രാം ലോ വെച്ച് നിങ്ങൾ റിസൾട്ടന്റ് എടുക്കുന്നതാണ് ഐ വൺ എന്ന് പറയുന്ന കറണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വണ്ണിൽ നിന്നും ഐ വണ്ണിന് പാരലായിട്ട് ഐ വൺ ആർ വൺ ഡ്രോപ്പ് വരയ്ക്കുക, ഒരു പർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡിൽ വരയ്ക്കുക. അവിടുന്ന് പെർപ്പെൻഡിക്കുലർ ആയിട്ട് ഐ വൺ എക്സ് വൺ ഡ്രോപ്പ് വരയ്ക്കുക. ആ ഐ വൺ എക്സ് വണ്ണിന്റെ എൻഡും ഈ ഈ വണ്ണും കൂടെ ചേരുന്നതാണ് എന്ത്, ഐ വൺ എ സെഡ് വൺ. ഇനി ഇതാ ഈ ഡ്രോപ്പിന്റെ എൻഡും ഒറിജിനോടെ ജോയിൻ ചെയ്യുന്നതാണ് വി വൺ. അപ്പൊ നമ്മൾ സെക്കൻഡറി സൈഡ് വി ടു തുടങ്ങി പ്രൈമറി സൈഡ് വി വൺ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇതാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ റെസിസ്റ്റീവ് ലോഡിലുള്ള ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്.